എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. ഇനി ഞാൻ തയ്യാറാക്കേണ്ട ഒരു മംഗോളിയൻ ബീഫാണ്. ഇത് ശരിക്കും തയ്യാറാക്കുന്നത് ബീഫിന്റെ സ്ട്രിപ്സ് വെച്ചിട്ടാണ്. പക്ഷെ ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് ബീഫ് വെച്ചിട്ട് ആ മംഗോളിയൻ ടേസ്റ്റിൽ എങ്ങനെ ബീഫ് ഉണ്ടാക്കാന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണേ. ഇതുവരെ നിങ്ങൾ എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോസ് മോസസ് കിച്ചൺ. എല്ലാവരും റെഡി അല്ലേ എൻ്റെ ഒപ്പം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്? പറഞ്ഞ പോലെ മംഗോളിയൻ ബീഫ്, ഇത് ഗ്രൗണ്ട് ബീഫ് വെച്ചാണ് തയ്യാറാകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിന് വേണ്ടത് ഒരു 500 ഗ്രാം ഗ്രൗണ്ട് ബീഫാണ് നമ്മൾ നന്നായിട്ട് മിൻസ് ചെയ്ത ബീഫ്. പിന്നെ വേണ്ടത് ഒരു 3 പീസ് ഗാർലിക്കിൻ്റെ ക്ലോസ്, 3 പീസ്. അത് നല്ല കുരുകുര ഫൈനായിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്, അതും ഒരു ചെറിയ പീസ് ഇഞ്ചി. അതും നേരത്തെ പറഞ്ഞ കുരുകുരാന്ന് ഫൈനായിട്ട് അതും ചോപ്പ് ചെയ്ത് നല്ല ഫൈനാവണം നല്ലതാണ്. കാരണം അപ്പോൾ നമ്മൾ തിന്നുമ്പോൾ അത് കടിക്കാണ്ടിരിക്കാനും വന്ന ആ ഫ്ലേവർ എല്ലാം കിട്ടാനും നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു പാൻ നല്ല ഹൈ ഹീറ്റിൽ ചൂടാക്കാം. നന്നായി ചൂടായ ശേഷം നമ്മൾ ആ ബീഫ് ആ പാനിലേക്ക് ചേർക്കാം. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ, പാനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സിസിൽ ചെയ്യാനും ആ ഫ്ലേവർ അവിടെ തന്നെ നിൽക്കാനും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അധികം വെള്ളം പുറത്ത് വരാണ്ട് അത് അങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാനാണ് ആ ഹൈ ഹീറ്റിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വലിയ വലിയ കട്ടകളുണ്ടല്ലോ എല്ലാം ഉടച്ചുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ കട്ടകളും ഉടഞ്ഞ് അത് മീൻസ് ബീഫിൻ്റെ പോലെ തന്നെ അല്ല പിരിപിരിയെന്നായി വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിൽ എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ, നല്ല നെയ്യുള്ള മീറ്റ് ആണെങ്കിൽ കുറച്ച് ഫാറ്റ് വേണം. ആദ്യം ഉള്ള ഫാറ്റ് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക, കാരണം അധികം ഓയിലി ആയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അതിന് ശേഷം ഓയിൽ മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ കുരുകുരാന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും പിന്നെ നമ്മളെ വെളുത്തുള്ളി അതും ഈ ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യാം. ആ ബീഫ് ശരിയാകുമ്പോഴേക്കും നമുക്കതിൻ്റെ സോസ് റെഡിയാക്കാം. അതിന് വേണ്ടത് ഒരു 1/2 കപ്പ് സോയ സോസ്, അതൊരു ബൗളിലേക്ക് നമ്മൾ ഒഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബ്രൗൺ ഷുഗർ, ഒരു 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. പിന്നെ നമുക്ക് വേണ്ടത് ഹോയ്സിൻ്റെ സോസ്, അതൊരു 3 ടേബിൾ സ്പൂൺ. എല്ലാം ആ ബൗളിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാവണം. അപ്പോഴാണ് നമ്മൾ ബീഫിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാ ടേസ്റ്റും ഒരേപോലെ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ബീഫ് അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഓൾറെഡി, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സോസ് ചേർക്കാം. പിന്നെ നമുക്ക് അതിനേരം കുക്കിങ്ങിൻ്റെ ആവശ്യം ഇനി ഇവിടുന്നില്ല, കാരണം അതിനുള്ള ബ്രൗൺ ഷുഗർ ഉണ്ട്, സോയ സോസ് ഉണ്ട്, ഹോയിസിനുണ്ട്, അടി പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ട്. ആ ഫ്ലേവർ ഇനി നമുക്ക് മാക്സിമം ഏറ്റവും പെട്ടെന്ന് കുക്ക് ചെയ്ത് പുറത്തിറക്കാൻ പറ്റും. ഒരു 5 മിനിറ്റോടും ആ സോസ് ഒഴിക്കുക, നമ്മൾ ആ ബീഫിലേക്ക് ആ ഫ്ലേവർ എല്ലാം കൂടി ഇൻഫ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ബീഫ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഇനി അധികം തീയുടെ ആവശ്യമില്ല. നമ്മൾ ബ്ലാക്ക് പെപ്പർ, അത് ക്രഷ് ചെയ്ത് കുറച്ച് ബ്ലാക്ക് പെപ്പർ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്പ്രിംഗ് ഒണിയൻ, അതൊരു 2 ബഞ്ച് സ്പ്രിംഗ് ഒണിയൻ നമ്മൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത്, വലുതായിട്ടോ ചെറുതായിട്ടെങ്കിൽ കട്ട് ചെയ്യാം, ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യണേ. കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ ബീഫിലേക്ക് ചേർക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇത് കഴിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ബീഫാണിത്. എരിവൊന്നുമില്ല, പക്ഷേ നല്ല ഫ്ലേവറുണ്ട് ഈ ബീഫിന്. വളരെ ഈസിയല്ല ഈ റെസിപ്പി, വെറും 4-5 ഐറ്റമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ആലും വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീഫ് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെറും ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബീഫ് കുക്ക് ചെയ്ത് നല്ല ഫ്ലേവറായിട്ട് കൊടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ഈ റെസിപ്പി ട്രൈ നോക്കണം കേട്ടോ. മംഗോളിയൻ ബീഫ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനാണ് എന്നെ കൂടുതൽ ഇതേപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ക്യുക്കായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാനായിട്ട് പ്രചോദനമാവണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ റെസിപ്പീസ്. ബൈ ഫ്രം ജോസ് മോസസ് കിച്ചൺ.